വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ്സ് എങ്ങനെയിരിക്കും, അതിനകത്തെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണ്, ഇതൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് രണ്ട് എക്സാമ്പിൾസ് കാണാം. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ രണ്ട് എക്സാമ്പിൾസാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആർ എഫ് ടി ഈക്വൽ ടു വൺ മൈനസ് ടി ഐ പ്ലസ് ത്രീ ടി ജെ പ്ലസ് ടു കെ ടു ടി കെ ആണ്. അപ്പോൾ ഇവിടെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് ആണ് എക്സ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് ടി, വൈ ഈക്വൽ ടു ത്രീ ടി, ഇസഡ് ഈക്വൽ ടു ടു ടി. ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈനാണ് കിട്ടുന്നത്. ഇനി മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആർ എഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ. ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു സർക്കുലർ ഹെലിക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകളും നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തെ വെക്റ്റർ എന്താണ്, വെക്റ്റർ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ആർ എഫ് ടി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ആർ എഫ് ടി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ സ്ഥാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇനീഷ്യൽ പോയിൻ്റിൽ ഒറിജിനായിട്ടും ടെർമിനൽ പോയിൻ്റ് എക്സ് എഫ് ടി വൈ എഫ് ടി ഇസഡ് എഫ് ടി കൊണ്ട് വരയ്ക്കുന്ന ഒരു കർവ് ഉണ്ടല്ലോ. എക്സ് എഫ് ടി വൈ എഫ് ടി ഇസഡ് എഫ് ടി കൊണ്ട് ഇങ്ങനെ ഒരു കർവ് വരച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ പോയിൻ്റ് ഇതാണെങ്കിൽ ഇവിടുന്ന് ഈ കർവിലേക്കുള്ള വെക്റ്ററാണ് നമ്മുടെ ആർ എഫ് ടി എന്ന് പറയുന്ന വെക്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു പിക്ചറുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. ദാ ഇവിടെ കണ്ടോ, ഇവിടെ ഈ പേർപ്പിൾ കളറിൽ കാണുന്ന വെക്റ്ററാണ് ആർ എഫ് ടി എന്ന് പറയുന്ന വെക്റ്റർ. എക്സ് എഫ് ടി വൈ എഫ് ടി ഇസഡ് എഫ് ടി കൊണ്ട് വരയ്ക്കുന്ന കർവ് ആണ് ബ്ലൂ കളറിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ പേർപ്പിൾ കളറിലെ വെക്റ്ററിൻ്റെ ടിപ്പ് ട്രേസ് ചെയ്യുന്ന പാത്താണ് നമ്മുടെ കർവ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ആർ എഫ് ടി എന്ന് പറയുന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഇനീഷ്യൽ പോയിൻ്റിൽ ഒറിജിനായിട്ടും ടെർമിനൽ പോയിൻ്റ് കർവിൽ മുട്ടിച്ച് വെച്ചാൽ ഈ കർവ് മൂവ് ചെയ്യുന്നതിന് അല്ല കർവിൻ്റെ ഒരു പോയിൻ്റിൽ നിന്ന് ഒരു പോയിൻറ്റിലേക്ക് മൂവുന്നതിനനുസരിച്ച് ഈ ടെർമിനൽ പോയിൻ്റ് ഓഫ് ദി വെക്റ്റർ വിൽ ട്രേസ് ഔട്ട് ദി കർവ്. അതായത് ആ വെക്റ്റർ ഇങ്ങനെ മൂവ് ചെയ്ത് കർവിൻ്റെ ആ വെക്റ്ററിൻ്റെ ടെർമിനൽ പോയിൻറ്റ്സ് കർവിൽ കൂടി മൂവ് ചെയ്യും. അതാണ് അവിടുത്തെ വെക്റ്റർ എന്ന് പറയുന്നത്. ഈ വെക്റ്ററിൻ്റെ പേരാണ് റേഡിയസ് വെക്റ്റർ അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ ഫോർ സി എന്നുള്ളത്. അപ്പോൾ പൊസിഷൻ വെക്റ്റർ അല്ലെ റേഡിയൽ വെക്റ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർ എഫ് ടി എഴുതിയാൽ മതി, ദാറ്റ് ഇസ് ദി റേഡിയസ് വെക്റ്റർ. പിന്നെ കർവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സ് എഫ് ടി വൈ എഫ് ടി ഇസഡ് എഫ് ടി കൊണ്ട് ട്രേസ് ചെയ്യുന്ന കർവ് എന്താണോ അത് പറയണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കൺസിഡർ ദി പ്രോബ്ലം, സ്കെച്ച് ദി ഗ്രാഫ് ആൻഡ് റേസ് വെക്റ്റർ ഓഫ് ആർ എഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ. ഇതിൻ്റെ ഗ്രാഫാണ് ഞാൻ മുമ്പേ കാണിച്ച സർക്കിൾ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ആർ എഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടു കെ. ഇതിൻ്റെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് ഫസ്റ്റ് കർവിൻ്റെ കണ്ടുപിടിക്കാൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി വൈ ഈക്വൽ ടു സൈൻ ടി നമ്മൾ വരയ്ക്കുന്നു. ഓറിയൻറ്റേഷൻ കണ്ടുപിടിക്കാനും വരയ്ക്കാനും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞ് കിട്ടുന്നതാണ് നമ്മുടെ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത കർവിൻ്റെ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി വൈ ഈക്വൽ ടു സൈൻ ടി ഇസഡ് ഈക്വൽ ടു ടു എന്ന് പറയുന്ന കർവ് നമ്മൾ വരയ്ക്കുന്നു. ഇസഡ് ഈക്വൽ ടു ടു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ പ്ലെയിൻ. അപ്പോൾ ആ ഇസഡിന് ടു എന്നുള്ള വാല്യൂ കൊടുത്തോണ്ട് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി വൈ ഈക്വൽ ടു സൈൻ ടി വരച്ചിട്ട് നമ്മൾ കർവ് ഏതാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് റേഡിയസ് വെക്റ്റർ നമുക്ക് കാണാം. ഇതാണ് ഫസ്റ്റ് കർവിൻ്റെ റേഡിയസ് വെക്റ്ററും കർവും. സെക്കൻഡ് കർവിൻ്റെ റേഡിയസ് വെക്റ്ററും കർവ് എന്ന് പറയുന്നത് ഇസഡ് ഈക്വൽ ടു ടുവിൽ അതേ സർക്കിൾ. ഇസഡ് ഈക്വൽ ടു ടു ആണ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു ടു എന്ന് പറയുന്ന പ്ലെയിനിൽ കിടക്കുന്ന കോസ് ടി സൈൻ ടി എന്ന് പറയുന്ന സർക്കിളാണ് നമ്മുടെ ഈ പറയുന്ന കർവ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഈ റേഡിയസ് വെക്റ്റർ ഉണ്ടല്ലോ, റേഡിയസ് വെക്റ്റർ എന്ന് പറയുന്ന ഈ പിങ്ക് ലൈനാണ്. ഈ പിങ്ക് ലൈൻ ഈ കർവിന് ചുറ്റിനും ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ പിന്നെ റേഡിയസ് വെക്റ്റർ ഇങ്ങനെ ഒരു കോണിക്കൽ ഷേപ്പിൽ ഇങ്ങനെ ഒരു കോണിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കറങ്ങുന്ന പോലെ ചുറ്റിനും ഈ റേഡിയസ് വെക്റ്റർ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ റേഡിയസ് വെക്റ്ററിൻ്റെ ടിപ്പ് എപ്പോഴും ഈ കർവിലായിരിക്കും. അതാണ് റേഡിയസ് വെക്റ്ററിൻ്റെ പ്രത്യേകത. അതാണ് റേഡിയസും ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനും ആ കർവുമായിട്ടുള്ള ബന്ധം. ഈ റേഡിയസ് വെക്റ്റർ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ടിപ്പ് ഈ കർവിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും ഇനീഷ്യൽ പോയിൻ്റ് നമ്മുടെ ഒറിജിൻ തന്നെ ആയിരിക്കുകയും ചെയ്യും. അല്ലെ ആർ നോട്ട് ആർ വൺ എന്ന് പറയുന്ന രണ്ട് വെക്റ്റേഴ്സ് ത്രീ ടു സ്പേസിലോ ത്രീ സ്പേസിലോ ഉള്ള രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആർ നോട്ടിൻ്റെ ആർ വണ്ണിൻ്റെ ടിപ്പിൽ കൂടി കടന്നു പോകുന്ന ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈനിൻ്റെ ഇക്വേഷനെ ടു പോയിൻ്റ് വെക്റ്റർ ഫോം ഓഫ് എ ലൈൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ടിയുടെ ടി
ടിയുടെ ഒരു പെർട്ടിക്കുലർ വാല്യൂ മുതൽ 0 മുതൽ 1 വരെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്താൽ നമുക്ക് ആർ നോട്ടിൻ്റെ ടിപ്പ് മുതൽ ആർ വണ്ണിൻ്റെ ടിപ്പ് വരെയുള്ള ലൈൻ സെഗ്മെൻറ്റ് നമുക്ക് കിട്ടും. ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്കൊരു ഒരു ബിഗ് ലൈനായിരിക്കും കിട്ടുന്നത്, ഒരു ഇൻഫിനിറ്റ് ലൈനായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ആ ടിയുടെ വാല്യൂ 0 മുതൽ 1 വരെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആർ നോട്ടിൻ്റെ ടിപ്പ് മുതൽ ആർ വണ്ണിൻ്റെ ടിപ്പ് വരെയുള്ള ഒരു ലൈനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലൈനിൻ്റെ കേസിൽ ആർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ പിക്ചറിൽ നമ്മൾ കാണുന്നത്. ഈ പിക്ചറിൽ ആർ വണ്ണുണ്ട്, ആർ നോട്ടുണ്ട്. അപ്പോൾ ആർ വൺ മൈനസ് ആർ നോട്ടുണ്ട്. അതിലൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനാണ് നമ്മുടെ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത്. അപ്പം ടിക്ക് 0 മുതൽ 1 വരെ കൊടുത്തു കഴിഞ്ഞാൽ ആർ നോട്ട് തൊട്ട് ആർ വണ്ണിൻ്റെ ടിപ്പ് വരെയുള്ള വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്. ടി ഈസ് ഈക്വൽ ടു 1 വരുമ്പം നമുക്ക് ആർ വൺ എന്നുള്ള വെക്ടറാണ് കിട്ടുന്നത് അല്ലേ. ടി ഈക്വൽ ടു 0 വരുമ്പോൾ ആർ നോട്ട് എന്ന് പറയുന്ന വെക്ടറാണ് കിട്ടുന്നത്. അപ്പോൾ ആർ നോട്ടിൻ്റെ ടിപ്പ് മുതൽ ആർ വണ്ണിൻ്റെ ടിപ്പ് വരെയുള്ള വെക്ടർ നമുക്ക് കിട്ടും.